നമസ്കാരം. പലതവണ മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടും തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാവാണ് സുരേഷ് ഗോപി. ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇതേ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സുപ്രധാന തീരുമാനം അറിയിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അദ്ദേഹത്തെ തള്ളിപ്പറയാനാകും? കേരളത്തിലെ ജനങ്ങൾക്ക് സർവ്വ സൗകര്യങ്ങളും നൽകുവാനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന മാതൃകാ പൊതുപ്രവർത്തകനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പലപ്പോഴായി വിവാദങ്ങളിലും എതിർപക്ഷത്തിന് സൈബർ ആക്രമണങ്ങൾക്കും ഇരയായാൽ പോലും അതിലൊന്നും തളരാതെ തന്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുവാൻ അദ്ദേഹം എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. ഇപ്പോഴിതാ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന വാക്ക് നൽകുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മനോരമ കോൺക്ലേവിൽ സംസാരിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ പരാമർശം. എത്രയോ വർഷങ്ങളായി, അതായത് ഏകദേശം ഒന്നര പതിറ്റാണ്ടോളമായി തിരുവനന്തപുരത്ത് എയിംസ് നൽകുമെന്ന് പറഞ്ഞ് പറ്റിച്ച് വോട്ട് വാങ്ങിയ തരൂർ ഇന്നും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് തന്റെ ഒറ്റ ഭരണം അതിനുവേണ്ടി ബലി നൽകാൻ തയ്യാറാകുന്ന സുരേഷ് ഗോപിയുടെ കരുത്ത് നമുക്ക് മുന്നിൽ കാണുന്നത്. അതെ, സിനിമയിൽ മാത്രം ഹീറോ വേഷം അണിയാൻ ഒരുക്കമല്ല നമ്മുടെ എസ് ജി. തന്ന വാക്കുകളെല്ലാം പാലിച്ച് മാത്രം ശീലമുള്ള അദ്ദേഹം ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുമ്പോൾ അതിലെ കഴമ്പിന്റെ മാറ്റി നോക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കുമില്ല. തൃശൂരുകാർക്ക് മാത്രമല്ല, അത് കേരള ജനതയ്ക്ക് മുഴുവനും അറിയാം. അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരുടെ തന്റെ സ്വകാര്യതയിലേക്കുള്ള അമിത കടന്നുകയറ്റത്തെക്കുറിച്ചും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ജനങ്ങളെ താൻ മാനിക്കും, പക്ഷെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ മാധ്യമ പ്രവർത്തനം പോയാൽ അതിനോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുറന്നടിച്ചു. കേരളത്തിൽ 5 വർഷത്തിനുള്ളിൽ എയിംസ് വന്നില്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ സംബന്ധിച്ചുണ്ടായ വിവാദങ്ങൾക്കും സുരേഷ് ഗോപി ഈ അവസരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. തന്നെ സംബന്ധിച്ചുണ്ടാകുന്ന യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും ഓടിയൊളിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല താനെന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ അവസരത്തിലൂടെ. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്, വിഷയത്തെയല്ല മാധ്യമങ്ങളുടെ നിശ്ചയത്തെയാണ് താൻ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യായമില്ലാത്ത ശബ്ദവുമായി ആര് വന്നാലും ഇനിയും കൽപ്പിക്കലായിരിക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഉന്നയിക്കുന്ന ആരോപണത്തിനും ചോദിക്കുന്ന ചോദ്യത്തിനും അത് ചോദിക്കുന്ന മുഹൂർത്തത്തിനും ന്യായം ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രതികരിക്കില്ലെന്ന് പറഞ്ഞിട്ടും സിനിമാ മേഖലയിലെ വിവാദ വിഷയത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ മറുപടി. ഇപ്പോൾ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് 3 തവണ പ്രതികരിച്ചതാണ്. മാധ്യമങ്ങളുടെ പ്ലാൻ അനുസരിച്ച് സഞ്ചരിക്കാനാകില്ല. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും ഒരു അംഗം എന്ന നിലയ്ക്കും AMMA വിഷയം പറഞ്ഞിട്ടുണ്ട്. തന്റെ പക്ഷം 2017 മുതൽ പറയുന്നതാണെന്നും ഇതിൽ എവിടെയാണ് ജനാധിപത്യ വിരുദ്ധതയെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു. പത്രപ്രവർത്തകർക്ക് കോടതിയും ജഡ്ജിയുമാകാൻ കഴിയില്ല. പലതവണയും മേക്കപ്പിട്ട ആളുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്റെ നയം മാറിയിട്ടില്ല. അതിന് രാഷ്ട്രീയം തടസ്സമായിട്ടുമില്ല. അയാൾ ഏത് രാഷ്ട്രീയം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ സ്വകാര്യ സന്ദർശനത്തിനും ഔദ്യോഗിക പരിപാടികൾക്കും എത്തിയപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ പിന്നാലെ സഞ്ചരിച്ച് AMMA വിഷയങ്ങളും മുകേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിപ്പോയത്. ഒരിടത്ത് ഇതേക്കുറിച്ച് കൃത്യമായ നിലപാട് പറഞ്ഞു, കൂടുതൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നും അറിയിച്ചു. എന്നാൽ മുകേഷുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായം ചില മാധ്യമങ്ങൾ വിവാദമാക്കി. ഇതിന് പിന്നാലെ തൃശൂർ രാമനിലയത്തിൽ പുലികളി സംഘങ്ങളുമായി നടന്ന യോഗത്തിൽ പങ്കെടുത്തിറങ്ങവേ മാധ്യമങ്ങൾ വീണ്ടും വളയുകയായിരുന്നു. വാഹനത്തിൽ കയറാൻ തടസ്സമാകുന്ന വിധത്തിൽ ചാനൽ ക്യാമറകളും മാധ്യമ പ്രവർത്തകരും വഴി തടഞ്ഞതോടെ അദ്ദേഹം വഴി തടസ്സപ്പെടുത്തരുതെന്ന് താക്കിയതോടെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്ന് അതിനുണ്ടാക്കിയ പുകിലൊന്നും ഇന്ന് മുകേഷിന്റെ മുൻനടക്കലിനെതിരെ പോലും ആരും ഉണ്ടാക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ ചെയ്ത് തെറ്റിനെതിരെയല്ല, ആര് ചെയ്തു, അതെ ആരാണ് എന്നതിലാണ് കാര്യം. സുരേഷ് ഗോപി പ്രതികരിച്ചതാണ് കുറ്റം, അല്ലാതെ പക്ഷം ആരും ഒന്നും മിണ്ടില്ല. എന്തായാലും ഇതുകൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അദ്ദേഹം കോൺക്ലേവിൽ സംസാരിക്കുന്നുണ്ട്. അതായത് അമ്മയോട് സഹാനുഭൂതിയില്ല, എന്റെ പക്ഷം ഞാൻ 2017 മുതൽ പറയുന്നുണ്ട്, അംഗമെന്ന നിലയിലല്ല മനുഷ്യരെന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, എന്റെ നയം മാറിയിട്ടില്ല, രാഷ്ട്രീയം അതിന് ബാധകവുമായിട്ടില്ല. സുരേഷ് ഗോപി പറയുന്നു. സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമോ എന്ന കാര്യം നേതാക്കൾ തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആവശ്യമുള്ള സിനിമകൾ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അതിനനുസരിച്ച് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യും, അങ്ങനെ കഴിയുമെന്ന് കരുതുന്നു. അഭിഭാഷകർ മന്ത്രിമാരായപ്പോഴും അവരുടെ ഓഫീസും ജീവനക്കാരും പ്രവർത്തിച്ചിരുന്നു, വരുമാനവും ലഭിച്ചിരുന്നു. കമ്പനിക്കാണ് കേസും വരുമാനവും ലഭിക്കുന്നത്. അവസാന ശ്വാസം വരെ അഴിമതിക്കാരനാകരുത്. സിനിമ വരുമാന മാർഗമാണ്, എനിക്കും മക്കളുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം നേതാക്കൾ തീരുമാനിക്കും, അദ്ദേഹം വ്യക്തമാക്കി. 2016 രാജ്യസഭാ MP ആയ കാലം മുതൽ പല ഉത്തരേന്ത്യൻ ചാനലുകളിലും കോൺക്ലേവ് ആരംഭിച്ചു. 2017 മുതൽ അതിൽ പങ്കെടുക്കാൻ പലരും വിളിക്കാറുമുണ്ട്, പക്ഷേ പല കാരണങ്ങളാൽ പങ്കെടുത്തില്ല. മാറ്റങ്ങളുടെ പേരിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. ജീവിതത്തിലെ ആദ്യ കോൺക്ലേവ് ആണ്.
പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. കോൺക്ലേവിൽ എത്താൻ വഴിതിരിച്ചത് രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റമാണ്. തൃശൂരിലെ ജനങ്ങളാണ് മാറ്റമുണ്ടാക്കിയത്. വലിയ ഉത്തരവാദിത്വ ബോധമുണ്ട്, സുരേഷ് ഗോപി പറഞ്ഞു. എന്തായാലും രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞാലും ഇല്ലെങ്കിലും മന്ത്രി പദവി ഉണ്ടായാലും ഇല്ലെങ്കിലും SG എന്നും ജനനേതാവ് തന്നെയായിരിക്കും. ഈ വന്നു വീണ വോട്ടുകളെല്ലാം അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ളവയാണ്.